നമസ്കാരം. പുനലൂർ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുനലൂർ നഗരസഭയുടെ പുനർജനി പദ്ധതി പാളി. കുടിനീരിനെ ആശ്രയിക്കുന്ന കല്ലടയാറിനെ മലിനമാക്കുന്ന വെട്ടിപ്പുഴ തോടിനെ ശുചീകരിച്ച് വീണ്ടെടുക്കാൻ നഗരസഭ ഒരുക്കിയ പദ്ധതിയാണ് പുനർജനി. വിശദമായ വാർത്തകളിലേക്ക്. കുടിനീരിനാശ്രയിക്കുന്ന കല്ലടയാറിനെ മലിനമാക്കുന്ന വെട്ടിപ്പുഴ തോടിനെ ശുചീകരിച്ച് വീണ്ടെടുക്കാൻ നഗരസഭ ഒരുക്കിയ പുനർജനി പദ്ധതിയും നഗരസഭയുടെ സീറോ വേസ്റ്റ് പദ്ധതിയും പാളി. നഗരസഭ മുൻകൈയെടുത്ത് നടപ്പിലാക്കിയ വെട്ടിപ്പുഴ തോട് ശുചീകരിക്കുന്ന പദ്ധതികളായിരുന്നു പുനർജനി ഒന്നും രണ്ടും പദ്ധതികൾ. ഒന്നാമത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭ തോട് ശുചീകരിച്ചുവെങ്കിലും ആളുകൾ വീണ്ടും മാലിന്യങ്ങൾ നിക്ഷേപിച്ചപ്പോഴാണ് പുനർജനി രണ്ടാം പദ്ധതിയിലൂടെ വീണ്ടും നഗരസഭ വെട്ടിപ്പുഴ തോട് ശുചീകരിച്ചത്. എന്നാൽ ഈ ശുചീകരണങ്ങൾ കൊണ്ട് ഒന്നും നടന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ആളുകൾ ദൂരെ നിന്ന് പോലും വാഹനങ്ങളിലെത്തി മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതും രാത്രിയുടെ മറവിൽ വലിയ വാഹനങ്ങളിലെത്തി ചാക്കിൽ കെട്ടിയ അറവു മാലിന്യങ്ങൾ ഇവിടെ തള്ളുന്നതും പതിവായി. സമീപ പ്രദേശങ്ങളുള്ള ബേക്കറികൾ, ഹോട്ടലുകൾ, ആശുപത്രികൾ തുടങ്ങി വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും കക്കൂസ് മാലിന്യം ഉൾപ്പെടെ തള്ളുന്നത് ഒഴുകി വന്ന് വെട്ടിപ്പുഴ തോടിന് കുറുകെയുള്ള പാലത്തിന് സമീപമുള്ള കാട് കയറിയ പ്രദേശത്ത് കെട്ടിക്കിടക്കുന്നു. കുറേശ്ശെ ഒഴുകി വെട്ടിപ്പുഴ തോട്ടിലേക്ക് പോകുന്നു. കൂടാതെ ദുർഗന്ധവും പുഴുക്കളുടെയും ഈച്ചകളുടെയും കൊതുകിന്റെയും വിളനിലമായി ഈ പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിലാണ്. വെട്ടിപ്പുഴ തോട്ടിലേക്ക് മലിനജലം ഒഴുകുന്നത് പ്രത്യക്ഷത്തിൽ കാണുവാൻ കഴിയുമെങ്കിലും നഗരസഭയുടെ മൂക്കിന് താഴെ നടക്കുന്ന നിയമലംഘനത്തിന് നടപടിയെടുക്കാതെ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. പൈപ്പുകൾ മണ്ണിനടിയിലൂടെയിട്ട് തോടിന്റെ വശങ്ങളുള്ള കൽക്കെട്ടുകൾ വരെ കൊണ്ടുവന്ന് നിർത്തി പുറമെ കാണാത്ത നിലയിൽ കല്ലുകൾക്കിടയിലൂടെ കുറേശ്ശെ മലിനജലം ഒലിച്ചു വീഴുന്ന നിലയിൽ പൈപ്പുകൾ സ്ഥാപിച്ച ആളുകളുമുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ആരെങ്കിലും പരാതിയുമായി നഗരസഭയിൽ ചെന്നാൽ നിരുത്സാഹപ്പെടുത്തും. മാലിന്യം തള്ളുന്നവരെ പിടിച്ചുകൊടുത്താൽ നടപടിയെടുക്കാം എന്നുള്ളതാണ് നഗരസഭയുടെ നിലപാടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഞാനൊരു 8 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നവരാണ്. ചില സമയങ്ങളിൽ ഇവിടെ ഇന്ന് ഈ റോഡിൽ വേസ്റ്റ് വലിച്ചെറിയുമ്പോൾ ഞാൻ തോന്നുന്നു അസഹ്യമായ മണം ഞങ്ങൾക്കുണ്ടാകുന്നുണ്ട്. ഞങ്ങൾ ആ വിവരങ്ങളൊക്കെ പലരോടും ഇവിടെ മുനിസിപ്പൽ അധികൃതരായിട്ടുള്ള ആൾക്കാരോട് പറയുന്നുണ്ട്. ഇതുവരെയൊക്കെയാണ് എന്തെങ്കിലും നടപടി ഉണ്ടാകണം. പക്ഷെ അത് ഇതുവരെയായിട്ടും ഇങ്ങനെ ചെറിയ നടപടി ഉണ്ടാകും. അവർ പറയുന്നത് ഞങ്ങൾ ആ ഇത് വലിച്ചെറിയുന്ന ആരാണെന്ന് ഞങ്ങൾക്ക് കാണാമെങ്കിൽ കണ്ടുപിടിക്കാമെങ്കിൽ അവരുടെ പേരിൽ ആക്ഷൻ എടുക്കാം എന്ന് പറയുന്നു. ഞങ്ങൾക്ക് പിടിയുന്നുണ്ട്. അത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനെ ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുമില്ല. ചിലപ്പം വാഹനങ്ങളെന്നുകൊണ്ട് എനിക്ക് അവർ ബൈക്കാ വിടുന്ന ഒരു ചെറിയ പാക്കറ്റിങ് പറ്റി വരുന്നുണ്ട്. ഇവിടെ വന്നുകൊണ്ട് അവൻ ഒച്ച വെക്കും ആരാന്ന് അറിയില്ല. എന്നിട്ട് അവർ ഓടിയാണ് പോകുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പുറകെ പോയി പിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവർ ഞങ്ങൾ ഈ പരാതി മുനിസിപ്പാലിറ്റിയിലൊക്കെ അറിയിക്കുന്നുണ്ട്. പിന്നെ അവരോട് ഞങ്ങൾ പറയാറുമുണ്ട് ഇതെന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണം. പിന്നെ ഞങ്ങളുടെ അഭിപ്രായത്തിൽ ക്യാമറ വെക്കണം ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരിനൊരു പരിഹാരം കുറെ ആവും. അവരാരാന്ന് കണ്ടുപിടിക്കാനും പറ്റും എന്ന് നടപടി എടുക്കാനും പറ്റും. പിന്നെ ഒരു ക്യാമറ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഇങ്ങോട്ട് തിരിയുന്ന ഈ കവരക്ക് ഞങ്ങൾ ഇങ്ങോട്ട് തിരിയുന്ന ഈ കവരക്കിൽ കാടൊക്കെ കയറി കിടക്കുക. ആ കാടിൻ്റെ മറവിൽ മദ്യപാനം അതുപോലെയുള്ള ഒത്തിരി ചിത്രപ്രവർത്തികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഞങ്ങൾ അവരോടൊക്കെ ഒന്നും വാണിംഗ് ചെയ്യുമ്പം മദ്യപാനികളെ കൂടുതലും പറയാൻ പോയി കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് തന്നെ തിരിച്ചു വരും അനുഭവം. അതുകൊണ്ട് ഞങ്ങൾ കൂടുതലൊന്നും പറയത്തില്ല. പക്ഷെ ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയും. അപ്പം ഇവിടെയാകുമ്പം ഈ ഇങ്ങോട്ടുള്ള കയറി അവർ ഈ കാട് കിടക്കുന്നതുകൊണ്ട് അവർക്കൊരു മറയാവും ഇതൊക്കെ ഉണ്ട്. അപ്പം ഒന്നെങ്കിൽ അതിനുള്ള ഒരു പോലീസ് കീറ്റോ അല്ലാതെ പോലെയുള്ള നടപടിയെങ്കിലും വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കൊല്ലം ജില്ലാ കളക്ടർ പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവുണ്ട്. എന്നാൽ പൊന്നൂരിൽ ഇത് നടപ്പിലാകുന്നില്ല. ചില കച്ചവട സ്ഥാപനങ്ങൾ, ഫാക്ടറികൾ, ഓഡിറ്റോറിയങ്ങൾ തുടങ്ങിയവ മാലിന്യം തള്ളുന്നത് പ്രത്യക്ഷത്തിൽ കാണുവാൻ കഴിയും. എന്നാൽ ബന്ധപ്പെട്ടവർ നടപടിയെടുക്കുന്നില്ല. പൊന്നൂർ വെട്ടിപ്പുഴ തോട്ടിലും പരിസരത്തും കക്കൂസ് അറവു മാലിന്യങ്ങൾ ഉൾപ്പെടെ തള്ളുന്നത് വ്യാപകമായതോടെ പരിസര പ്രദേശങ്ങൾ താമസിക്കുന്ന ആളുകൾ അറവു മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ ദുർഗന്ധം മൂലം വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായി. ഇത്രയും ഗുരുതരമായ പ്രശ്നമുണ്ടായിട്ടും ആരോഗ്യവകുപ്പ് പ്രശ്നം കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ഓരോ പ്രാവശ്യവും മഴവെള്ളം മാലിന്യങ്ങൾ ഒഴുക്കി കല്ലടയാറ്റിൽ നിക്ഷേപിക്കും. കഴിഞ്ഞ മഴയ്ക്കും കക്കൂസിൽ നിന്നും നേരിട്ട് തള്ളിയ മാലിന്യം മഴവെള്ളത്തിൽ ഒഴുകി വെട്ടിപ്പുഴ തോട് വഴി കല്ലടയാറ്റിലേക്ക് പോയി. വെട്ടിപ്പുഴ തോട് കല്ലടയാറിൽ ചേരുന്നതിന് സമീപമാണ് ജപ്പാൻ കുടിവെള്ള പമ്പിങ്ങും കുണ്ടറ കുടിവെള്ള പമ്പിങ്ങും നടക്കുന്നത് എന്നുള്ളത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. പ്രദേശത്ത് നഗരസഭ CCTV സ്ഥാപിക്കും എന്ന് പറഞ്ഞുവെങ്കിലും ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ പ്രദേശത്ത് നഗരസഭ CCTV സ്ഥാപിക്കുകയും മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി പിഴകൾ ഈടാക്കുകയും മാതൃകാപരമായി ശിക്ഷിക്കുവാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് പ്രദേശവാസികൾ ഒന്നായി ആവശ്യമുന്നയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.